ഇപ്പോ ചേച്ചിനൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കാനുള്ള, ഞാൻ വന്ന മുതൽ ചോദിച്ചത് സനു ചേട്ടന്റെ കാര്യമാണ് അല്ലേ? ഏ, നമുക്ക് അറിയാൻ ഭയങ്കര ഇഷ്ടാണ്. എന്ത് പറയുന്നു പുള്ളി? സന്തോഷായിട്ടിരിക്കുന്നു. ഷൂട്ടാണ് രണ്ടുപേരും. രണ്ട് അതെ, പുള്ളിക്ക് അവിടെ ഷൂട്ടാണ്, പുള്ളിക്കാരിക്ക് ഇവിടെ ഷൂട്ടാണ്. ഷൂട്ടോട് ഷൂട്ട്, ഷൂട്ടോട് ഷൂട്ട്, രണ്ടുപേരും തിരക്കാണ്. ആളാളുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു, ഞാൻ എന്റെ കാര്യങ്ങളായി. ഞാൻ നോക്കിയത് എന്താണെന്നറിയോ, ഇവരുടെ അക്കൗണ്ട് എടുത്തപ്പോ ഫോട്ടോ ഇല്ല, ഫോട്ടോ ഇല്ലാത്ത പോലെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി. പ്രതീക്ഷിക്കേ വേണ്ട, ഇല്ല, അങ്ങനെ സംഭവമേ നടക്കൂല. ആ ചോദിച്ചിട്ടില്ല ചേച്ചി ഇതുവരെ? ചോദിക്കണ്ട, നടക്കൂല. ഇല്ല, ഞാൻ ഫസ്റ്റ് ചേട്ടനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു സണ്ണി സണ്ണി മീൻ ചേട്ടനെ ആണോ ചേട്ടൻ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ സംഭവം പ്രതീക്ഷിക്കണ്ട, അതുണ്ടാവില്ല, ഒന്നും പറയില്ലേ. അപ്പൊ നമ്മുടെ ഡാൻസിന് എന്തെങ്കിലും ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എന്റെ ഡാൻസ് കാണുമ്പോ ഒപ്പീനിയൻസ് ഒക്കെ പറയാം, ഇഷ്ടം പോലെ പറയും. അത് മുഴുവനൊന്നും പറയാൻ പറ്റില്ല, നല്ല ക്രിട്ടിസൈസ് ചെയ്യും, നല്ലത് നല്ലത് തന്നെ പറയും. പക്ഷെ അങ്ങനെ രണ്ടുപേരും കൂടി ഉള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കേ വേണ്ട. വേണ്ട, നിങ്ങൾക്കൊരു റീലെങ്കിലും ചെയ്തോടെ ബെസ്റ്റ്. അതും നമ്മള് ഞങ്ങളൊന്ന് തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മള് കാണട്ടെ, നമ്മളൊന്ന് കാണട്ടെ, അതിന് ശേഷം ഇല്ല. അങ്ങനത്തെ ആക്ച്വലി ഉണ്ടാവില്ല. യൂഷ്വലി ആൾക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരുടെയും സംഭവമായിട്ട് ചെയ്യണം. രണ്ടുപേരും രണ്ടുപേരായിട്ട് നിൽക്കട്ടെ, നിൽക്കട്ടെ. നമ്മുടെ പ്രൊഫൈല് നോക്കുമ്പോഴും കൂടുതലും ഞാൻ ആക്ച്വലി എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ കൂടുതൽ അങ്ങോട്ട് ബാലുവിന് മാത്രമേ കാണാറുള്ളൂ. ബാലുവിന് ബാലു സെലിബ്രിറ്റി ആയി, അതുകൊണ്ട് അത് പേഴ്സണൽ മാത്രം പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വളരെ ചുരുക്കേടാ. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ആണെങ്കിലും ഇപ്പൊ ബർത്ത്ഡേക്ക് ആണെങ്കിലും സ്റ്റോറീസ് ഇട്ട്, ഡാൻസ് ആണ് ഞാൻ അതിൽ കൂടുതലും കൂടുതലിടുന്നത്. ഫോട്ടോസും എനിക്ക് തോന്നുന്നു ഭയങ്കര ചുരുക്കുക, ഞാൻ വീഡിയോസ് ആണ് കൂടുതൽ ഇടാറ്. അതാണല്ലോ ആൾക്കാർക്ക് കാണണ്ടത്. പക്ഷെ ചേച്ചി ചേട്ടനെ കാണാനും നമുക്ക് നല്ല ഇഷ്ടം, എപ്പോഴും കണ്ട ബോർ അടിക്കില്ല. അപ്പൊ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോ നിങ്ങളുടെ ഒരു ഡാൻസ് ഒക്കെ ഇട്ടാലുണ്ടല്ലോ നമ്മളിങ്ങനെ. ഇല്ല, എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ച് മീൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങള് സംസാരിച്ചിട്ടില്ല, പക്ഷെ നടക്കില്ല. വെറുതെ ചോദിക്കാൻ പോണ്ടാന്നല്ലേ? പക്ഷെ അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് പറയും. അഭിചേട്ടനെ വിളിക്കാറുണ്ടോ? ഇല്ല, ആക്ച്വലി അവൻ ഈ മൂന്ന് നാല് മാസം കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോ വീട്ടിൽ പുറത്തു പോയെന്നുള്ള ചേച്ചിക്ക് ന്യൂസ് തരും. അങ്ങനെ അങ്ങോട്ട് ഞങ്ങള് പ്രാക്ടീസ് കഴിഞ്ഞ് രാത്രി എത്തുന്നത് 12:30, അപ്പോഴേക്കും ആള് പുറത്തു വരുന്ന, അല്ലെങ്കിൽ മീറ്റിംഗോ ഷൂട്ടോ എന്തെങ്കിലും. തിരിച്ചു വരുന്നത് ഏർലി മോർണിംഗ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇറങ്ങും. സത്യം ഞാൻ കാണുന്നില്ല, പിന്നെ ഒന്ന് കണ്ടിട്ട് കുറെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഷൂട്ട് തുടങ്ങിയപ്പോ തൊട്ട് നോക്കുകയാണ്, ഇങ്ങനെ ഒരു പുള്ളിക്കാരന്റെ ഒരു രൂപം ഓർമ്മയല്ലാണ്ട് നേരിട്ട് എന്നെ കണ്ടൊരു പ്രത്യക്ഷപ്പെടുന്നില്ല. അതിനിടയ്ക്ക് ദുബായിലും പോയി. ദുബായില് മാത്രല്ല, ഇപ്പൊ ദുബായില്, അതിന് മുമ്പ് ഇന്ന് ദുബായില്, ഞാൻ ഇവനോട് പറയാ ഇന്ന് ദുബായ്, ഇന്നലെ മാൽദീവ്സ്. ഓക്കെ, അവർക്ക് അവരുടെ വർക്കിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പക്ഷെ അത് എനിക്കും നല്ലതാ, എനിക്ക് എന്റെ കാര്യങ്ങളും ചെയ്യാം. ശരിക്കും നല്ല മാതൃക അല്ലേ, മാതൃക ദമ്പതികളല്ലേ. കാരണം രണ്ടുപേർക്കും രണ്ടുപേരുടെ വർക്കിനും അതിന്റേതായ റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ചേച്ചി, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു ഡാൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. ഏഹ്, ചേട്ടനും കൂടിക്കൊള്ളി. ഞാൻ സപ്പോർട്ട് ചെയ്യട്ടെ, ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്തെടുക്കാം.